പള്ളിയിൽ കുർബാന നടക്കുന്നതിനിടെ അല്ലാഹു അക്ബർ മുഴക്കി യുവാവിന്റെ അതിക്രമം. സംഭവിക്കാനിരിക്കുന്നത് വൻ ഇസ്ലാമിക വൽക്കരണം എന്നാണ് ക്രിസ്ത്യൻ മതമേധാവികൾ സൂചിപ്പിക്കുന്നത്. പാരീസിലാണ് വർഗീയ കലാപത്തിനും ഇസ്ലാമിക വൽക്കരണത്തിനും തുടക്കമെന്നവണ്ണം മുസ്ലിം യുവാവിന്റെ അതിക്രമവും അഴിഞ്ഞാട്ടവും അരങ്ങേറിയത്. ഡ്യൂസഡോർഫിലെ നിയോ റൊമാനസ് പള്ളിയിലാണ് കുർബാനയ്ക്കിടെ യുവാവ് അതിക്രമിച്ചു കയറി അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചത്. വൈകുന്നേരത്തെ കുർബാനയ്ക്കിടെയാണ് ജർമ്മനിയിലെ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളിയിൽ യുവാവ് അതിക്രമിച്ച് കയറിയത്. മോൺസിഞ്ചോർ വിൽഹം ടോബിയൻ കുർബാന ചൊല്ലുമ്പോഴായിരുന്നു സംഭവം. ഏകദേശം 50ഓളം ക്രിസ്ത്യൻ വിശ്വാസികളാണ് പള്ളിയിലുണ്ടായിരുന്നത്. പ്രാർത്ഥനയ്ക്കിടെ പള്ളിയുടെ വാതിലിൽ യുവാവ് പലതവണ ശക്തമായി ഇടിക്കുകയും ഒടുവിൽ തുറന്നകത്തേക്ക് വരികയുമായിരുന്നു. മോൺസിഞ്ചോർ ടോബിയന്റെ തൊട്ടുമുമ്പിലെത്തി മുൻനിരയിലിരുന്ന യുവാവ് അൾത്താരയ്ക്ക് മുന്നിൽ നിസ്കരിക്കും വിധത്തിൽ ഇരുന്ന് അല്ലാഹു അക്ബർ മുഴക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ സമാധാനത്തോടെ ഇരിക്കണമെന്ന് മറിച്ചായാൽ പുറത്തു പോകണമെന്നായിരുന്നു ടോബോവൻ യുവാവിനോട് പറഞ്ഞത്. ഇത് ചെവിക്കൊള്ളാതെ വീണ്ടും ബഹളം വയ്ക്കാൻ തുടങ്ങിയ യുവാവിനെ പിന്നീട് ആളുകളെത്തിയാണ് പിടിച്ചു മാറ്റിയത്. സംഭവത്തിൽ യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഏതാനും ദശകങ്ങൾക്കുള്ളിൽ തങ്ങളിവിടെ അധികാരത്തിൽ വരുമെന്നാണ് യൂറോപ്പിലെ മുസ്ലിങ്ങളുടെ മുൻനിര തലവന്മാർ അനുമാനിക്കുന്നത്. ഇത് നമ്മെ ചിന്തിപ്പിക്കണമെന്നാണ് ക്രിസ്ത്യൻ മതമേധാവികൾ പ്രതികരിക്കുന്നത്. അതേസമയം പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ അതിവേഗത്തിൽ ഇസ്ലാം വൽക്കരണം നടക്കുന്നതായും നിരവധി ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം മോസ്കുകളായി മാറുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, US എന്നീ രാഷ്ട്രങ്ങളിലാണ് ഈ ഇസ്ലാം വൽക്കരണത്തിന്റെ തോത് കൂടുതലും. ആഫ്രിക്കയിൽ നിന്ന്, അറബ് രാഷ്ട്രങ്ങളിൽ നിന്നും ഇതിനായി കോടിക്കണക്കിന് ഡോളറുകളാണ് പാശ്ചാത്യ രാഷ്ട്രങ്ങളിലേക്ക് ഒഴുകുന്നത്. അതേസമയം അതിവേഗത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം മോസ്കുകളായി മാറുന്ന കാഴ്ച നിശബ്ദം നോക്കി നിൽക്കാൻ മാത്രമാണ് ക്രിസ്ത്യൻ സംഘങ്ങൾക്ക് ആകുന്നുള്ളൂ. കാനഡയിൽ മാത്രം കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഡസൻ കണക്കിന് പള്ളികളാണ് മുസ്ലിം മോസ്കുകളായി മാറിയതെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കാനഡയിലെ മുസ്ലിങ്ങൾ ഇതിനെ ഇസ്ലാമിക അധിനിവേശത്തിന്റെ സൂചനയായിട്ടാണ് കാണുന്നത്. വടക്ക് പടിഞ്ഞാറൻ ലണ്ടനിലെ വ്ലോംബി സെൻട്രൽ മോസ്ക് നേരത്തെ തന്നെ ക്രിസ്ത്യൻ പള്ളിയായിരുന്നു. അത് മുസ്ലിങ്ങൾ വില കൊടുത്ത് വാങ്ങിയ ശേഷം മുസ്ലിം മോസ്കാക്കി മാറ്റുകയായിരുന്നു. കാനഡയിലെ ടൊറന്റോയിൽ 56 ബൂസ്റ്റഡ് അവയിലെ ക്രിസ്ത്യൻ പള്ളി ഈയിടെയാണ് ജാമിൽ മോസ്കാക്കി മാറ്റിയത്. അതായത് ക്രിസ്ത്യൻ പള്ളികൾ അടയ്ക്കപ്പെടുകയും വൈകാതെ തന്നെ മുസ്ലിം മോസ്കുകളായി മാറുകയും ചെയ്യുന്ന പ്രവണത ഭീതിതമായ തോതിലാണ് നടക്കുന്നത്. 2015-ൽ ജർമ്മനിയിലെ റിലീജിയസ് സ്റ്റഡി ആൻഡ് ഇൻഫർമേഷൻ സർവീസ് നടത്തിയ പഠനത്തിൽ 40 ലക്ഷം മുസ്ലിങ്ങൾ രാജ്യത്തുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മുസ്ലിം ജനസംഖ്യ എത്രയോ അധികമാണ്. ആകെ ജർമ്മൻ ജനസംഖ്യയുടെ 5% മുസ്ലിങ്ങളാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലെ മുസ്ലിം ജനസംഖ്യയുടെ മേലോട്ടുള്ള കുതിപ്പും പള്ളികൾ മുസ്ലിം മോസ്കുകളാക്കി മാറുന്നതിന്റെ കണക്കും വെച്ച് നോക്കിയാൽ അടുത്ത 5 ദശകം കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇവിടുത്തെ ഏറ്റവും കരുത്തുറ്റ ശക്തിയായി മാറുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടെ അവർക്ക് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ അധികാര രാഷ്ട്രീയത്തിൽ ഗണ്യമായ നിയന്ത്രണം ലഭിക്കും. അതായത് പാശ്ചാത്യ രാഷ്ട്രീയങ്ങളെ മുസ്ലിങ്ങൾ ഹൈജാക്ക് ചെയ്യുകയെന്നാണ് പറയുന്നത്. ഇതിന് പ്രധാന കാരണം അവരുടെ പണത്തിന്റെ ശക്തിയാണ്. പള്ളികൾ പണിയാനും ഇസ്ലാമിൻ്റെതായ സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കാനും ഉദാരമായ സംഭാവനകളാണ് വന്നു ചേരുന്നത്. റംദാൻ കാലത്ത് മാത്രം, അതായത് മുസ്ലിം കാരുണ്യമിനത്തിൽ ലോകത്തുടനീളം പിരിച്ചെടുത്തത് $5000 കോടി. ഇതിന് നല്ലൊരു പങ്കും ഇസ്ലാമിൻ്റെ സ്വാധീനം വികസിപ്പിക്കാനാണ് ഇവർ ചിലവഴിക്കുന്നത്. ഇതുകൂടാതെ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മസ്ജിദാക്കി മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. തുർക്കിയിലെ എൻഡിൻ എനോസ് എന്ന പട്ടണത്തിലായിരുന്നു സംഭവം. എനസ് ചർച്ചാണ് ക്രിസ്മസ് രാവിലെ തുർക്കി മസ്ജിദ് ഐ ഷെരീഫാക്കി മാറ്റിയത്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പുരാതന പള്ളികളിലൊന്നാണ് എനോസിലെ അജിയ സോഫി എന്ന എനസ് പള്ളി. ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ ചരിത്രപ്രസിദ്ധമായ ഈ ക്രിസ്ത്യൻ പള്ളി പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്നില്ല. 56 വർഷങ്ങൾക്ക് ശേഷം ഇത് പുനരുദ്ധരിച്ചാണ് അലി അർബാസ് മുസ്ലിം പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുത്തത്. കുറച്ച് മുസ്ലിങ്ങൾ മുമ്പ് ഞങ്ങൾ ബാൾക്കാൻ രാജ്യങ്ങൾ സന്ദർശിച്ചുവെന്നും ഒരു മിന്നാരം കാണുന്നിടത്ത് നമ്മുടെ ഹൃദയം ഇളകാൻ തുടങ്ങുമെന്നാണ് അവർ പറയുന്നത്. മസ്ജിദും മിന്നാരവും എവിടെ കണ്ടാലും നമുക്ക് സന്തോഷമാണ്. ഞങ്ങളിപ്പോൾ എഡനിലെ ഹാഗിയ സോഫിയ പള്ളി ആരാധനയ്ക്കായി വീണ്ടും തുറക്കുകയെന്നാണ് അവർ അറിയിച്ചത്. സർവശക്തനായ അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ എന്നും എത്ര മനോഹരവും ഐക്യദാർഢ്യവുമാണ് നാം എല്ലാവർക്കും എന്നുള്ളതായിരുന്നു മസ്ജിദ് തുറന്നു നൽകുന്നതിലൂടെ പ്രസംഗത്തിൽ അലി അർബാസ് പറഞ്ഞത്. യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാമിക വൽക്കരണം ശക്തമാകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.